ഓക്കെ, ജി ടി എഡ്യൂക്കേഷനെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായിട്ട് കെമിസ്ട്രിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും കുറച്ചറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് നേടാനായിട്ട് നിങ്ങൾ സഹായിക്കും. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കറിയാം എല്ലാവർക്കും പറയുന്ന പോലെ നമുക്കൊരു ആറ്റം എന്ന് പറയുന്നത് ഒരു മാറ്ററിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക, ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളതറിയാം. ആ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂക്ലിയസ് ചുറ്റും സ്പെസിഫൈഡ് പാത്ത്, അതാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ചുറ്റും ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആറ്റത്തിൻ്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോണിന് ന്യൂട്രോൺ എന്ന് പറഞ്ഞു. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോൺ കണ്ടെത്തിയിരിക്കുന്നത് റദർഫോർഡ് ആണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് ജെയിംസ് ചാഡ്വിക് ആണ്. ആ രണ്ട് പേരുകളൊന്നും ഓർത്ത് വയ്ക്കുക. പിന്നെ ഇലക്ട്രോൺ അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ്. ഈ മൂന്ന് പേരുകളൊന്നും ഓർത്ത് വെച്ചിരിക്കുക. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറയുന്ന ന്യൂക്ലിയസ് ചുറ്റും ഷെൽസ് ഉണ്ട്. ഈ ഷെൽസ് എന്ന് പറയുന്നത് നോർമലി കെ എൽ എം എൻ എന്നുള്ള ഷെൽസ് ആണ് വരിക. കെ ഷെല്ലാണ് ആദ്യത്തെ ഷെല്ല്, വൺ ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. കെയിൽ നമുക്ക് ആ ഓർബിറ്റ് ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം ടു ആണ്. ഇത് കണ്ടുപിടിക്കുന്ന ഫോർമുല ടു എൻ സ്ക്വയർ ആണ്. ഇപ്പൊ എണ്ണിന്റെ സ്ഥാനത്ത് വൺ കൊടുത്താൽ വണ്ണിന്റെ സ്ക്വയർ വൺ, വണ്ണിന്റെ ടു ടു. അപ്പോൾ കെ ഷെല്ലില് രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും. എൽ ഷെല്ലില് എട്ട് ഇലക്ട്രോൺ ഉണ്ടാവും. നമുക്ക് നോക്കാം, ടു എൻ സ്ക്വയർ എന്നിന് പകരം ടു കൊടുക്കുക. ടുവിന്റെ സ്ക്വയർ ഫോർ, ഫോറിന്റെ ടു എയ്റ്റ്. ഇതേ മെത്തേഡിൽ നമുക്ക് കെ എൽ ടു, എല്ലില് എട്ട്, എം ഷെല്ലില് പതിനെട്ട് ഇലക്ട്രോൺ, എൻ ഷെല്ലില് മുപ്പത്തിരണ്ട് ഇലക്ട്രോൺ, ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ശ്രദ്ധിക്കുക, ഈ കെ ഷെല്ലിനെ വീണ്ടും സബ് ഷെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഷെല്ലിനെയും സബ് ഷെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കെയില് ഒരു സബ് ഷെൽ മാത്രമേ ഉള്ളൂ, അത് എസ് ആണ്. എസിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം ടു ആണ്. അതുപോലെ എൽ ഷെല്ലിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് സബ് ഷെല്ലുണ്ട്, അത് എസും പിയും ആണ്. എസിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം ടു ആണ്. പിയിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം ആറാണ്. അടുത്ത ഷെല്ലിലേക്ക് വരുമ്പോൾ അവിടെ മൂന്ന് സബ് ഷെല്ലാണുള്ളത്, എസ് പി ഡി. എസിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം ടു ആണ്. ഡിയിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം ആറാണ്. ഡിയിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം പത്താണ്. അങ്ങനെയുള്ള രണ്ട് പ്ലസ് ആറ് പ്ലസ് പത്ത്, അത് പതിനെട്ടായിട്ട് വരുന്നത്. ഇനി എൻ ഷെല്ലിലേക്ക് വരുമ്പോൾ അവിടെ നാല് സബ് ഷെല്ലുമുണ്ട്, എസ് പി ഡി എഫ്. അപ്പോൾ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ, പിയിൽ ആറ് ഇലക്ട്രോൺ, ഡിയിൽ പത്ത് ഇലക്ട്രോൺ, എഫിൽ പതിനാല് ഇലക്ട്രോൺ. എഫിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണിന് എണ്ണം പതിനാലാണ്. അപ്പോൾ ഇതുമൊന്നും ഓർത്തിരിക്കുക, നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പോകുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണ്, മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവായുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ശ്രദ്ധിക്കുക, മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവായുള്ള എലമെൻ്റ് ഫ്ലൂറിൻ ആണ്, അതിൻ്റെ സിമ്പൽ എഫ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂറിൻ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയുള്ള ആറ്റമായിരുന്നു. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? മറ്റൊരു ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്, നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുക. അത് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ പീരിയോഡിക് ടേബിൾ കൂടുതൽ ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് കുറവാണ് ഫ്ലൂറിൻ്റെ. ഓക്കെ, പിന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെൻഡലീവ് ആണ് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്. ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ദ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നു. പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ സമയക്കുറവ് കൊണ്ടും ഷോർട്ട് വീഡിയോ കൊണ്ടും അധികം കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്തെ കുറിച്ച് വേണമെങ്കിൽ ഇന്ന് തന്നെ കമൻ്റ് ഇടുക, ഇന്ന് തന്നെ നമ്മളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരെ ഷെയർ ചെയ്യും.